നമ്മളിലെ ഒരു നാട്ടുകാരുടെ ആഹ്ലാദത്തിന്റെ വാക്ക്, അതെ, അവരുടെ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമല ഗ്രാമം. ഭാരതദേശത്തിൻ മുതൽ മറി സാക്ഷിയേ, ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായി ദേവസഹായം പിള്ളയുടെ അനുഗ്രഹ വർഷമുള്ള പുണ്യഭൂമിയാണ് കാറ്റാടിമല. ഹൈന്ദവനായി ജനിച്ച നീലകണ്ഠ പിള്ളയാണ് പിന്നീട് ലാസർ ദേവസഹായം പിള്ളയായത്. കന്യാകുമാരിയിലെ നട്ടാലത്ത് 1712 നീലകണ്ഠ പിള്ളയുടെ ജനനം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഉദയഗിരി കോട്ട നിർമ്മാണത്തിന്റെ മേൽനോട്ടക്കാരനായിരുന്നു അദ്ദേഹം. ഈശ്വരാന്വേഷിയായ സ്വാത്തികൻ 1741 കുളച്ചിൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച് നേവിയുടെ ക്യാപ്റ്റൻ ഡിലനോയി തടവിലാക്കപ്പെട്ടു. ക്യാപ്റ്റന്റെ യുദ്ധവൈദഗ്ധ്യത്തിലും സ്വഭാവമഹിമയിലും വിസ്മയിച്ച മഹാരാജാവ് അംഗരക്ഷക സേനയുടെ അധിപനാക്കിയതോടെയാണ് നീലകണ്ഠ പിള്ളയുമായി ഉറ്റ ചങ്ങാത്തത്തിലാകുന്നത്. ക്യാപ്റ്റൻ ഡിലനോയിയുടെ വിശ്വാസത്തിൽ ആകൃഷ്ടനായാണ് നീലകണ്ഠപിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നത്. നീലകണ്ഠപിള്ളയുടെ മതപരിവർത്തനം രാജാവിന്റെ അപ്രീതിക്ക് കാരണമായെന്നാണ് ചരിത്രം. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദേവസഹായം പിള്ളയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാറ്റാടിമലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഈ കാരാഗ്രഹം നിലനിൽക്കുന്ന സ്ഥലം. ഇത് രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പീഡനങ്ങൾ തുടർന്നപ്പോഴും ദേവസഹായം പിള്ള വിശ്വാസം മുറുകെ പിടിച്ചു. ഒടുവിൽ വെടിവെച്ചുകൊല്ലാൻ രാജകൽപ്പന. അദ്ദേഹത്തിന്റെ മതംമാറ്റം അക്കാലത്ത് വലിയ വിവാദമായി. തുടർന്ന് ചാരവൃത്തി, രാജ്യദ്രോഹം തുടങ്ങിയ വിവിധ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. അതിനുശേഷം വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇവിടെ കാറ്റാടിമലയിലെ ഈ സ്ഥലത്താണ് അദ്ദേഹം വെടിയേറ്റു വീണ് രക്തസാക്ഷിത്വം മരിച്ചതെന്നാണ് ചരിത്രം. 1752 ജനുവരി 14 40-ാം വയസ്സിലാണ് ദേവസഹായം പിള്ള മരണം വരിച്ചത്. അദ്ദേഹം രക്തസാക്ഷിയായ കാറ്റാടിമലയിലേക്കും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കും വിശ്വാസികൾ കൂട്ടത്തോടെ എത്തി. മാറാവ്യാധികൾ പോലും സുഖപ്പെട്ടതായി സാക്ഷ്യപ്പെടുത്തി. The entire church feels so happy at this moment because he is soon to be canonized by Pope Francis, maybe on 15th of May. ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന കോട്ടാർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രലിലേക്കും തീർത്ഥാടക പ്രവാഹമാണിന്ന്. ഭാരതത്തിൽ നിന്നുള്ള ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധൻ, ആദ്യ അൽമായ വിശുദ്ധൻ തുടങ്ങിയ സവിശേഷതകളോടെയാണ് ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. നാഗർകോവിലിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്ലുമലയ്ക്കൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.